नमस्ते दोस्तों, मैं हूँ दयानंद जोशी। वेलकम टू माय यूट्यूब चैनल बोधिवस्तम। इन या निंगड़ मुंबिल शेयर चेयान पोगुन्नत डायबिटिकने कुरिच्चाण, एंगने नम्मुडे ब्लड शुगर लेवल कुरक्काम एन्नतिने कुरिच्चाण। आयन तन्ने मनसिलाक्कण्ड डायबिटिक असुखमेल ब्लड शुगर लेवल कूड़न एंत आहार कहचो नम्बर शरीर अब शोच अब का नम्बर ब्लड शुगर चेक इंक्रीस कूड़ल का दैट्स इट वे अब इन्हें नमुक कंट्रोल अब पंचभूत तत्व नंध स्थापी अब अग्नि वायु आकाशम भूमि जल मिल नोक चेरपा और अर मणिकूर अभी काल एक्यूप्रेशर पॉइंट्स एनर्जी पॉइंट्स वर्क अक्षन शरीर वाली मुझे एनर्जी पॉइंट्स अब प्रसाव मण तटी प्रसाद चेरपा या प्रसंग शरीर वाली गुण सूर्य प्रकाश दिवस और मणिकूर कल अर मणिकूर् वैग् अर मणिकूर् पत् मणि मुंबल वैग् नाल शेष वाली गुण ना शरीर चक्रवास कलर आ सूर्य वरिद्ध विभिचर कलर्स अब सूर्य प्रकाश को वेल कुछ एट ग्लस वेल कु लाइट वाम वाटर कुछ भेम अधिकमें वेल कुछ भेम अर मणिकूर् कल कुछ भू कूड़े और ग्लस कुछ भूमि सूर्यन जलमी आकाशम अग्नि आकाश तत्व पुरता ऑटोमाटिकली आकाश कणक्शन अब अब नि शरीर कैर अग्नि वायु आकाशम भूमि जल अग्नि पर सूर्य कायु वायु लेवल शरीन कुछ प्राणायामस श्वसन क्रिया पल विधति श्वसन क्रिया अब अनुलोम विलोम कपालभाति भ्रद्धि पचल पचक ना कह अब फुड कह री एचा ऐटों बेस्ट रुम कह अलत कह ब्रेक्फास्ट कहर अंजुण डिन्नर कह लिले लगभग कुरे सालड्स वेटरी इतना कलत कह आहार शरीर अट्ठे मणिकूर् कहटली भाई अब अल ब्लड शुगर मुरीर वलच मुूटिल अब उच्च सालड कह एं संभव सालड वाली ब्लड शुगर मणिटी बाकी मोल पचीम ब्लड शुगर अब अधिक ब्लड शुगर लेवल कूटी अब कलत कह उच्च सालड कह वैगे कहें अब एट मणिकूर् गापाई कलत वैग् भाई अब कलत कह ब्लड शुगर मुझे यूटिलइसा वैगिट अब ब्लड शुगर पीट चेक ब्लड शुगर लेवल वाली कुमार अब ट्राई वेरी इफक्टीव या फादर इंगे फादर ब्लड शुगर लेवल कुछ
രണ്ട് നേരം മെയിൻ, പിന്നെ ഒരു നേരം 100 ഗ്രാമിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാൻ പാടില്ല. കാർബോഹൈഡ്രേറ്റ്സ് കൂടി കഴിഞ്ഞാൽ 100 ഗ്രാമിൽ കൂടി കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ ഷോ ചെയ്യും. അത് മനസ്സിൽ. പിന്നെ അധികം മധുരമൊക്കെ പഴങ്ങൾ പറ്റില്ല, അതായത് ബനാനാസ് പറ്റില്ല, പഴം പറ്റില്ല, നേന്ത്രപ്പഴം ഇതൊക്കെ ഒഴിവാക്കണം. മണ്ണിൻ്റെ അടിയിലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം. കൊള്ളി, ഉരുളൻകിഴങ്ങ് മുതലായ. പിന്നെന്താ വെച്ചാൽ വേറെ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഉള്ളി. ഉള്ളി സ്വല്പം കുറച്ച് കുഴപ്പമില്ല, പക്ഷെ ഉള്ളിയിൽ തന്നെ കറി വെച്ച് കഴിക്കുന്ന ചില പരിപാടിയുണ്ട്, അത് ശരിയാവില്ല. എന്ന് വെച്ചാൽ ഉള്ളി ഭയങ്കര മധുരമാണ്. ഉള്ളി ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ആ ഒരു എരിവ് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര സ്വീറ്റാണ്. ഉള്ളി ഒഴിവാക്കണം മെയിനായിട്ട്. പിന്നെ എന്താ വെച്ചാൽ നാളികേരം, നാളികേരം അവോയ്ഡ് ചെയ്യണം. നാളികേരം ഒരു പ്രശ്നമാണ്. നാളികേരം മധുരമാണ്. നാളികേരം പാലിൻ്റെ സ്വീറ്റ് ടേസ്റ്റ് കണ്ടിട്ടില്ല, ഭയങ്കര സ്വീറ്റാണ്. അപ്പോൾ ഇതൊക്കെ അരിയിലും ഗോതമ്പിൻ്റെയും കൂടെ കൂടെ അകത്ത് ചെല്ലുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവല് കണ്ടുപോകാനായിട്ട് ഹൈക്കാവും. നാളികേരം മെയിനായിട്ട് ഒഴിവാക്കേണ്ട ഒരു സാധനമാണ്. അതുപോലെ കണ്ടമാനം മുതലുള്ള ഫ്രൂട്ട്സും. വൈകിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് കഴിക്കാൻ ഒരു പിടി അറ്റ്സെറ്റ്. പിന്നെ ഈ പരിപ്പ്, കടല മുതലായവയുടെ കൂടെ ചോറും ചപ്പാത്തിയൊക്കെ തന്നെല്ലാം മാറ്റിവെക്കുക. കടലും പയറൊക്കെ കഴിക്കാൻ വേറെ തന്നെ വേവിച്ചോ അല്ലെങ്കിൽ മുളപ്പിച്ചോ കഴിക്കുക. പക്ഷെ ചോറും അരിയുടെ കൂടെ, അരി ഗോതമ്പിൻ്റെ കൂടെ കഴിക്കാതിരിക്കാൻ ബ്ലഡ് ഷുഗർ ലെവൽ കൂടും. അരി ഗോതമ്പിൻ്റെ കൂടെ ഓൺലി പച്ചക്കറി മാത്രം, അത് മാക്സിമം പച്ച കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് എന്താ വെച്ചാൽ ഡയബറ്റിക്കിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് ഞാൻ കാണിച്ചു, കയ്യിലുള്ള എനർജി പോയിൻറ്റ്സ്. ഈ ഒരു ഭാഗത്തിൽ ഈ തള്ളവരലിൻ്റെ ഈ ഏരിയ മുഴുവൻ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് മുഴുവൻ നിങ്ങളുടെ വയറാണ്. അത് രണ്ട് ഭാഗത്തുനിന്നുമായിട്ട് ഈ ഒരു ഏരിയ, മാംസളമായ ഭാഗം മുഴുവൻ അമർത്തി, അത് ചെറിയൊരു വേദന ഉണ്ടായിരിക്കും, നിത്യ ഒരു 50 പ്രാവശ്യം അമർത്തി കൊടുക്കുക. ഈ തള്ളവരലിൻ്റെ അത് ഈ ഒരു പോഷൻ, ഞാൻ ഈ വരയ്ക്കുന്ന ഈ പോഷൻ കാണുന്നില്ലേ, അത് രണ്ട് കയ്യിലും കൊണ്ടുപോകാൻ. സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്. 50 പ്രാവശ്യം രണ്ടു നേരം പതുക്കെ പതുക്കെ അമർത്തി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള വേദന മാറണം. വയറിൻ്റെ ഭാഗമാണ് വെച്ചാൽ വയറിൽ വയറ്റിലുള്ള അവയവങ്ങളെയാണ് നിങ്ങൾ ഈ പിടിച്ചമർത്തുന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു, അതിൻ്റെ കൂടെ കുറച്ച് ഉലുവേര പൊടിയും മഞ്ഞ ഒരു സ്പൂൺ, ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കഴിക്കുക. ഇതും വളരെയധികം നല്ലതാണ്. പിന്നെ നിങ്ങളുടെ വെച്ചാൽ നമ്മുടെ ശരീരം അഴുക്ക് പുറന്തള്ളാണ് ഈ യൂറിൻ മലമൂത്രം വിയർപ്പ്. അപ്പോൾ ഇതൊരിക്കലും പിടിച്ച് നിർത്തരുത്. എപ്പോൾ പോകണമെന്ന് തോന്നുമൊക്കെ പോവുക. പിന്നെ വിയർപ്പിനെ ഒരിക്കലും ഫാനിട്ടോ എ സി ഇട്ടോ വെള്ളമൊഴിച്ചോ തണുപ്പ് ഇല്ലാതാക്കരുത്. എന്ന് വെച്ചാൽ വിയർപ്പ് പുറത്ത് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം സ്വയം അതിനെ പുറന്തള്ളുന്ന ഒരു രീതിയാണ്. എത്ര വിയർപ്പ് പോകുന്ന അത്രയും നല്ലതെന്ന് വെച്ചാൽ അത്രയും ബ്ലഡ് ഡയറക്റ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ ഭക്ഷണത്തിൽ കയ്പയ്ക്കും ഈ പിന്നെന്താ ഗോവയ്ക്കും, ഇതും വളരെ നല്ലതാണ് ഡയബറ്റിക്കിന്. ഇതും കൂടി ഉൾപ്പെടുത്തുക. ഓക്കെ ഗൈസ്, അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായി കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ലോക സമസ്ത സുഖിനോ ഭവന്തു. പ്ലീസ് ഷെയർ, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്.